ടീച്ചേഴ്സ് സെൽഫർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ജി കെയിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെയിലെ റാങ്ക് നിർണയ ചോദ്യങ്ങളെന്ന് വിളിക്കാവുന്ന ചില ചോദ്യങ്ങൾ രണ്ടാമത്തെ ഭാഗമാണിത് ഇതിനു മുമ്പ് നമ്മളൊരു ഭാഗം ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ടീച്ചേഴ്സ് സെൽഫർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ് വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താൻ മറക്കരുത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് കൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈ ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം കഴ്സൺ പ്രഭു വാറൻസ് ഹേസ്റ്റിങ്സ് വില്യം ബെൻഡിക് പ്രഭു മെക്കാളെ പ്രഭു ഇതാരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം ഉത്തരം മെക്കാളെ പ്രഭു ആണ് മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണിത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നത് മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ് അടുത്ത ചോദ്യം രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത് ചുവന്ന രക്താണു പ്ലേറ്റ്ലെറ്റുകൾ കൊളസ്ട്രോൾ ശ്വേതരക്താണു ഇതിലേതാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം എന്നതാണ് ചോദ്യം ഉത്തരം രക്താണുക്കൾ രക്താണുക്കളാണ് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം അടുത്ത ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏത് ഹിമാദ്രി ഹിമാചൽ സിവാലിക് ട്രാൻസ് ഹിമാലയൻ ഇതിലേതാണ് ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്ന് വിളിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത എന്നതാണ് ചോദ്യം ഇതിൻ്റെ ആൻസർ ഹിമാതിരിയാണ് ഹിമാതിരിയാണ് ഹിമാലയത്തിന്റെ നട്ടല്ലേ എന്ന് വിശേഷിക്കാവുന്ന വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല്ല്യേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ് അടുത്ത ചോദ്യം പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര് പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര് എന്നാണ് ചോദ്യം കെ എൻ പണിക്കർ കെ എം പണിക്കർ സി വി രാമംപിള്ള അപ്പൻ തമ്പുരാൻ ഇതിലേതാണ് ആൻസർ എന്നാണ് ഉത്തരം കെ എം പണിക്കർ കെ എം പണിക്കറാണ് തെറ്റിപ്പോരുത് കെ എനും കെ എം എമ്മും ട്വിസ്റ്റാവും കെ എം പണിക്കറാണ് പഴശ്ശിരാജിയുടെ ഐതിഹാസിക പോരാട്ടത്തെ ആസ്പദമാക്കി കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് അടുത്ത ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര് എന്നതാണ് ചോദ്യം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആര് ഓപ്ഷൻസ് ചൗ മൗ ജിയാങ് സു ചൗ എൻ ലായ് ഹു ജിൻഡോ ഇവൽ ആരാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി എന്നതാണ് ചോദ്യം ഉത്തരം ചൗ എൻ ലായ് ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനിശ്ചേദത്തിലാണ് ബാല ബാലവേല നിരോധിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് അനിശ്ചേദം ഇരുപത്തി ഒന്ന് അനിശ്ചേദം പതിനാറ് അനിശ്ചേദം ഇരുപത്തി നാല് അനിശ്ചേദം ഇരുപത്തി മൂന്ന് ഉത്തരം അനിശ്ചേദം ഇരുപത്തി നാലാണ് ഭരണഘടനയുടെ ഇരുപത്തിനാലാം അനിശ്ചേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം അനിച്ഛേദം കേരളത്തിലെ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത് എന്നാണ് ചോദ്യം നമ്മളിതിനു മുമ്പായിട്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പരിശോധിച്ചാൽ കാണാം നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം ഓപ്ഷൻസ് അഭയ ആശ്രയ മഹിളാ മന്ദിരം ആഫ്റ്റർ കെയർ ഹോം എന്നിവയാണ് ഓപ്ഷൻ ഉത്തരം ആശ്രയയാണ് ആശ്രയയാണ് കേരളത്തിലെ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയ അടുത്തത് ഡി ടി പി വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏത് രോഗത്തിനാണ് ഓപ്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡി ടി പി വാക്സിൻ ഫലപ്രദമല്ലാത്തത് എന്നാണ് ചോദ്യം ഫലപ്രദമായത് എന്നല്ല ഫലപ്രദമല്ലാത്തത് ഏത് രോഗത്തിനെന്നാണ് ഡിഫ്തീരിയ പോളിയോ ടെറ്റനസ് വില്ലഞ്ചുമ ഇതിലേതാണ് ഉത്തരം ഉത്തരം പോളിയോ ആണ് പോളിയോ ആണ് ഡി ടി പി വാക്സിൻ ഫലപ്രദമല്ലാത്ത രോഗം അടുത്ത ചോദ്യം താജ്മഹലിനെ കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനീർ തുള്ളിയെന്ന് വിശേഷിപ്പിച്ചത് ആര് കുമാരനാശാൻ ഉള്ളൂർ ചെറുശ്ശേരി രവീന്ദ്രനാഥ ടേവർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ കാലത്തിൻ്റെ കവിൽത്തടത്തിലെ കണ്ണുനീർത്തുള്ളിയെന്ന് വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസൻ സ്ഥാപിച്ചത് ആര് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാസൻ സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദ്യം ആനി ബസറ്റ് വീരേശലിംഗം പണ്ഡിത രമാഭായ് ചട്ടമ്പി സ്വാമികൾ ഇവരിൽ ആരാണ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദദാസൻ എന്ന സ്ഥാപകം സ്ഥാപനം സ്ഥാപിച്ചതെന്നാണ് ചോദ്യം ഉത്തരം പണ്ഡിത രമാബായിയാണ് ഉത്തരം വിധവകളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശാരദദാസൻ എന്ന സ്ഥാപനം സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ് പണ്ഡിത രമാബായിയാണ് ശാരദാസൻ സ്ഥാപിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ബിഹു ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് എന്നതാണ് ചോദ്യം ബിഹു എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നാണ് ചോദ്യം ഈ നൃത്തരൂപം എന്നൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാം ഇതിൻ്റെ ഓപ്ഷൻസ് പറയാം ഒറീസ മണിപ്പൂർ പഞ്ചാബ് അസം ഇതിലേത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ് ബിഹു എന്നതാണ് ചോദ്യം ഹസാമിൻ്റെ നൃത്തരൂപമാണ് ബിഹു ആസാമിന്റെ നൃത്തരൂപമാണ് ബിഹു റാങ്ക് നിർണയ ചോദ്യങ്ങൾ എന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെ നിർദ്ദേശങ്ങളെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തടുത്തുള്ള ബെല്ലേക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് യു